വിസ്മയ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വയംവര സിൽക്സ് കൊച്ചി ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര ഇൻ അസോസിയേഷൻ വിത്ത് രാജകുമാരി ദി കംപ്ലീറ്റ് ഷോപ്പിംഗ് സെന്റർ ഇനി ഒരു പെണ്ണും ഒരു രാജകുമാരി നമസ്കാരം വിസ്മയ ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൈരളി ജ്വല്ലേഴ്സ് അൺബിലീവബിൾ ചോയ്സസ് വർക്കല കല്ലമ്പലം പേരൂർക്കട കടക്കാവൂർ പോക്സോ കേസ് അമ്മ നിരപരാധിയെന്ന് പോലീസ് അന്വേഷണ സംഘം തിരുവനന്തപുരത്തെ പ്രത്യേക പോക്സോ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു കുട്ടിക്ക് നടത്തിയ വൈദ്യ പരിശോധനയിലും തെളിവില്ല എന്ന് കണ്ടെത്തൽ സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ ഇളവുകൾ ഇന്നു മുതൽ തുടരും ഇളവുകൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് അടിസ്ഥാനത്തിൽ ആറ്റിങ്ങൽ നഗരത്തിൽ സമരത്തിനിടയിൽ സംഘർഷം സമരക്കാർ ഏറെ നേരം വാഹന ഗതാഗതം തടസ്സപ്പെടുത്തിയത് യാത്രക്കാരൻ ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിലേക്ക് നയിച്ചത് കാമുകനെ മർദ്ദിക്കുന്നതിന് കൊട്ടേഷൻ യുവതിയും സംഘവും പോലീസ് പിടിയിൽ നാല് പ്രതികൾ ഒളിവിൽ വാർത്തകൾ വിശദമായി കടക്കാവൂർ പോക്സോ കേസിൽ അമ്മ നിരപരാധിയെന്ന് പോലീസ് അമ്മയ്ക്കെതിരെ തെളിവില്ലെന്നാണ് പോലീസ് പറയുന്നത് ഇക്കാര്യം വ്യക്തമാക്കി അന്വേഷണ സംഘം തിരുവനന്തപുരത്തെ പ്രത്യേക പോക്സോ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു കടക്കാവൂർ പോക്സോ കേസിൽ അമ്മ നിരപരാധിയെന്ന പോലീസ് അമ്മയ്ക്കെതിരെ തെളിവില്ലെന്നാണ് പോലീസ് പറയുന്നത് ഇക്കാര്യം വ്യക്തമാക്കി അന്വേഷണ സംഘം തിരുവനന്തപുരത്തെ പ്രത്യേക പോക്സോ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു കുട്ടിക്ക് വൈദ്യപരിശോധനയടക്കം നടത്തിയെങ്കിലും പീഡനത്തിന് തെളിവില്ല എന്നാണ് കണ്ടെത്തൽ ഇത് ഇത് ആരെങ്കിലും ദുനിയാവിൽ അനുഭവിച്ചിട്ടുണ്ടോ ഇപ്പൊ അനുഭവിക്കുന്നുണ്ടോ ഇനി അനുഭവിക്കാനും പാടില്ല നമ്മളെ പോലെ സാധാരണക്കാരിൽ അവർ പോലീസ് ഓഫീസർ പല രീതിയിൽ നോക്കുമല്ലോ എട്ട് ഡോക്ടേഴ്സ് ചെക്ക് ചെയ്തു മെഡിക്കൽ കോളേജിൽ അവനും പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് കാണുന്നില്ല അവർ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് പോസ്കോ കോടതിയിലാണെന്ന് തന്നെ ഇപ്പൊ ഇവിടെ ചാനൽ വഴിയാണ് ഞാൻ അറിയുന്നത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പരാതി വ്യാജമാണെന്ന കോടതി നിലപാടെടുത്തേക്കും 14 വയസ്സുള്ള മകനെ പീഡിപ്പിച്ചെന്ന പിതാവിന്റെ പരാതിയിലായിരുന്നു മാതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാടുത്ത് ആരോ പറഞ്ഞു കൊടുത്താണ് ഈ മക്കളെ ഈ മോനെയും കൂടെ അങ്ങ് എടുത്തിട്ട് മക്കളെ കളഞ്ഞിട്ട് പോയ തള്ള എന്നൊരു വർഷം കൊണ്ടുവന്ന സെൻട്രൽ ഗവൺമെന്റ് ഭയങ്കര ഇതാണ് അതിന് ചെയ്തതാണ് ഇവിടെ നിൽക്കണേ ഇത് ഇളയ മോളും ഇളയതാണ് മോള് അങ്ങനെയാണ് നാല് കുട്ടികളായത് രണ്ട് കുട്ടികൾക്കായിരുന്നു അവർക്ക് താല്പര്യം ഒരാണും ഒരു പെണ്ണും രണ്ടാമത്തെ ആണായി രണ്ടാമത്തെ കുട്ടിയാണ് ഇപ്പോൾ ഇതിൽ ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇര മൂന്നാമത്താണ് ഇവിടെ ഉള്ള കൊച്ചുമോൻ നാലാമത്താണ് മോള് എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ അന്ന് അവരുടെ അടുത്ത് പറഞ്ഞത് അത് തന്നെ അന്ന് നിങ്ങളെല്ലാവരും വന്നപ്പോൾ പറഞ്ഞത് തന്നെ മോള് നിരപരാധിയെന്ന് തെളിയണം വേറെ ഒന്നും നമുക്ക് വേണ്ട പോക്സോ കേസിൽ പീഡിപ്പിക്കപ്പെട്ട കുട്ടിയുടെ അമ്മ അറസ്റ്റിലാകുന്ന സംസ്ഥാനത്തെ ആദ്യ സംഭവമായിരുന്നു കടക്കാവൂരിലേത് എന്നാൽ പിതാവിനെതിരെ ഗുരുതര ആരോപണവുമായി ഇളയ മകൻ രംഗത്തെത്തിയതോടെ സംഭവത്തിൽ ദുരൂഹത ഉയർന്നു ഡി സി പി ദിവ്യ വി ഗോപിനാഥിന്റെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷിച്ചു വന്നത് നമുക്ക് ഹൈക്കോടതി ജാമ്യം തന്നപ്പോൾ തന്നെ അതിൽ അഞ്ച് പോയിന്റ് അവർ പറഞ്ഞിട്ടുണ്ട് ആ രീതിയിലേ മോള് മൂവ് ആവുന്നു അപ്പം അത് അവക്ക് ദോഷമായിട്ട് വരരുത് ഐ ജിയുടെ നേതൃത്വത്തിലുള്ള 10 പേരുണ്ടായിരുന്നു ഇത് അന്വേഷിക്കാൻ പിന്നെ മെഡിക്കൽ ടീം പ്രത്യേകം ഉണ്ടായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു കടക്കാവൂർ പോക്സോ കേസ് അന്വേഷണം പുതിയ സംഘത്തെ ഏൽപ്പിച്ചിരുന്നത് വിസ്മയ ന്യൂസ് കടക്കാവൂർ സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ ഇളവുകൾ ഇന്നു മുതൽ തുടരും ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് അടിസ്ഥാനത്തിലുള്ള ഇളവുകളായിരിക്കും തുടരുക രോഗവ്യാപനം കുറയാത്ത മേഖലകളിൽ നിയന്ത്രണം ശക്തമായി തുടരാനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം വാരാന്ത്യ ലോക്ക്ഡൌണിന് ശേഷം സംസ്ഥാനത്ത് ഇന്നു മുതൽ ഇളവുകൾ തുടരും ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് അടിസ്ഥാനത്തിലുള്ള ഇളവുകളായിരിക്കും തുടരുന്നത് രോഗവ്യാപനം കുറയാത്ത മേഖലകളിൽ നിയന്ത്രണം കർശനമായി തുടരാനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം ടി പി ആർ 8% താഴെയുള്ള പ്രദേശങ്ങളിൽ കടകൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും 25% ജീവനക്കാരോടെയും പ്രവർത്തിക്കാം പൊതുഗതാഗതത്തിനും അനുമതിയുണ്ട് സാമൂഹിക അകലം പാലിച്ചുള്ള കളികൾക്കും രാവിലെയും വൈകുന്നേരവുമുള്ള നടത്തത്തിനും അനുമതി നൽകിയിട്ടുണ്ട് ടി പി ആർ 8 മുതൽ 20 വരെയുള്ള ഇടങ്ങളിൽ അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്ക് എല്ലാ ദിവസവും പ്രവർത്തിക്കാം മറ്റു കടകൾക്ക് തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ 50% തൊഴിലാളികളുമായി തുറക്കാവുന്നതാണ് ടി പി ആർ 20 മുതൽ 30 വരെയുള്ള പ്രദേശങ്ങളിൽ നിയന്ത്രണങ്ങൾ കർശനമായിരിക്കും
ഓട്ടോ ടാക്സി സർവീസുകൾ അനുവദിക്കില്ല. ഹോട്ടലുകളിൽ പാഴ്സലായി ഭക്ഷണം നൽകാം. രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയാണ് സമയം. അതേസമയം സംസ്ഥാനത്ത് ഇന്നലെ കേസുകളുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തിയെങ്കിലും ടി പി ആറിൽ നേരിയ വർധനവുണ്ടായി. എറണാകുളം ജില്ലയിൽ സജീവ കേസുകൾ 14,000 കടന്നു. ന്യൂസ് ഡെസ്ക്, വിസ്മയാനുസ്. INTUC, CITU യൂണിയനുകളുടെ നേതൃത്വത്തിൽ ആറ്റിങ്ങൽ നഗരത്തിൽ നടന്ന സമരത്തിനിടയിൽ സംഘർഷം. സമരക്കാർ ഏറെ നേരം വാഹന ഗതാഗതം തടഞ്ഞതിനെ ചോദ്യം ചെയ്ത ബൈക്ക് യാത്രികന്റെ പ്രവൃത്തിയാണ് സമരക്കാരെ ചൊടിപ്പിച്ചത്. ഇന്ധന വില വർധനവിൽ പ്രതിഷേധിച്ച് സംയുക്ത ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത് നടത്തിയ സമരത്തിൽ സംഘർഷം. ഇന്ധന വില വർധനവിനെതിരെ INTUC, CITU സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ആറ്റിങ്ങൽ നഗരത്തിൽ നടത്തിയ പ്രതിഷേധ സമരത്തിനിടയിലാണ് സംഘർഷം അരങ്ങേറിയത്. പതിനഞ്ച് മിനിറ്റോളം ഗതാഗതം സ്തംഭിപ്പിച്ചുകൊണ്ടാണ് സംഘടനകൾ സമരം നടത്തിയത്. ഇതിനെ ചോദ്യം ചെയ്ത ഇരുചക്രവാഹന യാത്രക്കാരനും സമരക്കാരൻ തമ്മിൽ വാക്കുതർക്കം ഉടലെടുക്കുകയായിരുന്നു. ഒടുവിൽ ആറ്റിങ്ങൽ പോലീസ് ഇടപെടുകയും സംഘർഷാവസ്ഥയ്ക്ക് അയവ് വരുത്തുകയുമായിരുന്നു. വിസ്മയാനൂസ്, ആറ്റിങ്ങൽ. ചാത്തന്നൂരിൽ കാമുകനെ മർദ്ദിക്കുന്നതിന് കൊട്ടേഷൻ നൽകിയ യുവതിയും കൊട്ടേഷൻ സംഘാംഗങ്ങളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. മയ്യനാട് സ്വദേശി ലെൻസി ലോറൻസ്, കൊട്ടേഷൻ സംഘാംഗങ്ങളായ വർക്കല കണ്ണമ്പ സ്വദേശി അനന്തു, അയിരൂർ സ്വദേശി അമ്പു എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. 4 പ്രതികൾ ഒളിവിലാണ്. കാമുകനെ മർദ്ദിക്കുന്നതിന് 40,000 രൂപയ്ക്ക് കൊട്ടേഷൻ നൽകിയ യുവതിയെയും കൊട്ടേഷൻ സംഘാംഗങ്ങളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. മയ്യനാട് സങ്കീർത്തനയിൽ ലെൻസി ലോറൻസ് എന്ന യുവതിയാണ് കൊട്ടേഷൻ സംഘങ്ങളായ വർക്കല സ്വദേശികൾക്ക് പണം നൽകിയത്. കണ്ണമ്പ പുല്ലാനികോട് സ്വദേശി അനന്തു, അയിരൂർ തണ്ടിൽ വീട്ടിൽ അമ്പു എന്നിവരാണ് പിടിയിലായത്. 4 പ്രതികൾ ഒളിവിലാണ്. ലെൻസിയുടെ കാമുകനായ ശാസ്താംകോട്ട സ്വദേശി ഗൗതമിനെയും സുഹൃത്ത് വിഷ്ണുവിനെയും കൊട്ടേഷൻ നൽകി മർദ്ദിച്ച കേസിലാണ് അറസ്റ്റ്. വിസ്മാനുസ്, കൊല്ലം. വായനാ ദിനത്തിന്റെ ഭാഗമായി വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ ജില്ലാതല വായനാ പരിപാടി നടന്നു. ജൻശിക്ഷൻ സംസ്ഥാനത്തിന്റെയും വേൾഡ് മലയാളി കൗൺസിലിന്റെയും ആഭിമുഖ്യത്തിൽ കൊല്ലം ജില്ലാ ജയിലിൽ നടന്ന ചടങ്ങ് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. വായനാ ദിനത്തിന്റെ ഭാഗമായി ജൻശിക്ഷൻ സംസ്ഥാൻ, വേൾഡ് മലയാളി കൗൺസിൽ, വിവിധ സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ നേതൃത്വത്തിൽ ജില്ലാതല വായനാ പരിപാടി സംഘടിപ്പിച്ചു. ഉദ്ഘാടനം കൊല്ലം ജില്ലാ ജയിലിൽ കേരള മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു. നമുക്ക് ഏവർക്കും അറിയാം, എല്ലാ വർഷവും നമ്മൾ വളരെ വിപുലമായ നിലയിൽ സാംസ്കാരിക പ്രവർത്തകർ എവിടെയുണ്ടോ അവിടെയൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള വായനാ ദിനം നല്ലതുപോലെ നാം ആഘോഷിക്കാറുണ്ട്. ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെമ്പാടും തന്നെ ആ വായനാ ദിനം, പ്രത്യേകിച്ച് ലൈബ്രറി കൗൺസിൽ, കേരള നമ്മുടെ ജില്ലാ ലൈബ്രറി കൗൺസിൽ, അതുപോലെ തന്നെ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ, മിക്കവാറുമുള്ള ഭൂരിപക്ഷം ലൈബ്രറികളിൽ ഒരു വാരാചരണം പോലെ തന്നെ ഇന്ന് മുതൽ അതിൻ്റെ തുടക്കം കുറിക്കുക. ഈ കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനത്തിന് തന്നെ തുടക്കമിട്ട ഒരു വലിയ ഒരു ആദരണീയനായ നമ്മുടെ ഒരു പ്രിയങ്കരനായ നേതാവെന്ന് ഞാൻ പറയത്തിൻ്റെ വ്യക്തി കൂടിയായിരുന്നു ശ്രീ പണിക്കർ സാർ. ആ പണിക്കർ സാറിന് 85, 90, 95 കാലഘട്ടങ്ങളിൽ നല്ലതുപോലെ എനിക്കറിയാമായിരുന്നു. കാരണം ഞങ്ങൾക്കൊക്കെ ഉപദേശങ്ങൾ തരുവാനും ഈ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ മുൻപന്തിയിൽ വരുവാനും ഒക്കെ പലപ്പോഴുമുള്ള യോഗങ്ങളിൽ, അതുപോലെ തന്നെ അത്തരത്തിലുള്ള ചെറിയ ചെറിയ കൂട്ടായ്മയിലും എല്ലാം ഞങ്ങളെയൊക്കെ വിളിക്കാറുണ്ടായിരുന്നു. പല ഉപദേശങ്ങളും തരാറുണ്ടായിരുന്ന ഒരു മഹത് വ്യക്തി കൂടിയായിരുന്നു പണിക്കർ സാർ. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യകാലങ്ങളിൽ കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക നവോത്ഥാനത്തിന്റെ നേതൃത്വം നൽകിയത് PN പണിക്കർ ആയിരുന്നു.
കേരളത്തിലെ ഗ്രാമങ്ങളിൽ ആഗമനം സഞ്ചരിച്ച് വായിച്ചു വളരുക എന്ന സന്ദേശം ഗ്രാമങ്ങളിലെ സാധാരണ ജനങ്ങളിലെത്തിച്ച ഗ്രന്ഥശാലകൾ സ്ഥാപിക്കുന്നതിന് അദ്ദേഹം നേതൃത്വം നൽകിയിരുന്നു. കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമാക്കുന്നതിൽ നിർണായകമായ പങ്ക് പി എൻ പണിക്കർ നിർവഹിച്ചുവെന്ന ജെ ചിഞ്ചുറാണി പരിപാടിയിൽ അഭിപ്രായപ്പെട്ടു. ജില്ലാ ജയിലിൽ നടന്ന ചടങ്ങിൽ ജൻശിക്ഷൻ സംസ്ഥാന ഡയറക്ടർ ഡോക്ടർ നടക്കൽ ശശി അധ്യക്ഷത വഹിച്ചു. വേൾഡ് മലയാളി കൌൺസിൽ ചെയർമാൻ ജോണി കുരുവിള മുഖ്യപ്രഭാഷണം നടത്തി. വേൾഡ് മലയാളി കൌൺസിൽ അമേരിക്ക റീജിയണൽ സംഭാവന ചെയ്ത ഓക്സിജൻ കോൺസെൻട്രേറ്റർ ജില്ലാ ജയിലിലേക്ക് സംഭാവന ചെയ്തു. ജൻശിക്ഷൻ സംസ്ഥാന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ജില്ലാ ജയിൽ അന്തേവാസികൾക്കുള്ള പരിശീലനത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ചടങ്ങിൽ തങ്കമണി ദിവാകരൻ, സാം ജോസഫ്, സൊണാൾജ്, അഡ്വക്കേറ്റ് സുധാകരൻ, വിജയൻ, ബി ചന്ദ്രമോഹൻ, ഡോക്ടർ കെ ബിജു, ഷിബു റാവുത്തർ തുടങ്ങിയവർ പങ്കെടുത്തു. വിസ്മാനുസ്, കൊല്ലം. ഇന്ധനവില വർധനവിനെതിരെ വേറിട്ട പ്രതിഷേധവുമായി SSF പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി. ജില്ലയിലുടനീളമുള്ള പെട്രോൾ പമ്പുകളിൽ SSF പ്രവർത്തകരെത്തി മഷിക്കുപ്പികളിൽ പെട്രോൾ വാങ്ങിക്കൊണ്ടായിരുന്നു പ്രതിഷേധിച്ചത്. ഇന്ധന വില വർധനവിൽ പ്രതിഷേധിച്ച് SSF ജില്ലയിൽ പെട്രോൾ പമ്പുകളിൽ മഷിക്കുപ്പികളിൽ പെട്രോൾ വാങ്ങി പ്രതിഷേധിച്ചു. അനിയന്ത്രിതമായി തുടരുന്ന പെട്രോൾ, ഡീസൽ, പാചകവാതക വില വർധനവിനെതിരെ SSF പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പെട്രോൾ പമ്പുകൾക്ക് മുന്നിൽ മഷിക്കുപ്പികളുമായി പെട്രോൾ വാങ്ങാൻ ക്യൂ നിന്നാണ് സമരം നടത്തിയത്. പെട്രോൾ, ഡീസൽ വില 100 കടക്കുകയും പാചകവാതക വില 1000 അടുക്കുകയും ചെയ്തത് സാധാരണ ജനങ്ങളുടെ നടുവൊടിച്ചിട്ടുണ്ട്. 38 രൂപയ്ക്ക് ഇന്ധനം രാജ്യത്തിന് ലഭ്യമാകുമ്പോഴാണ് ഇരട്ടി വില ടാക്സും ലാഭവും ഈടാക്കി വിൽക്കപ്പെടുന്നത്. അടിയന്തരമായി വില കുറയ്ക്കാൻ സർക്കാരുകൾ തയ്യാറാകണമെന്ന് SSF ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. രാജ്യത്തെ ഓരോ സ്ഥാപനങ്ങളും കോർപ്പറേറ്റുകൾക്ക് വിൽക്കുന്ന ഇന്ത്യ ഭരിക്കുന്ന സർക്കാരിനെതിരെയുള്ള ക്രിയാത്മകപരമായ സമരത്തിലാണ് SSFന്റെ പ്രവർത്തകർ. കേരളത്തിൽ ആഗമനം ഇത്തരത്തിലുള്ള ഒരു സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നു. രാജ്യത്തെ ജനങ്ങളെ, അവരുടെ ജീവനെ, അവരുടെ ജീവിതത്തെ കൃത്യമായി മനസ്സിലാക്കാതെ അവരുടെ കൃത്യമായ ആശയങ്ങളും അജണ്ടകളും ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന ഇത്തരം കിരാത നടപടികൾക്കെതിരെ രാജ്യത്താകമാനം ഉയർന്നു വരുന്ന പ്രതിഷേധ സ്വരങ്ങൾക്ക് മാറ്റുകൂട്ടുന്നതാണ് SSFന്റെ ഓരോ സമരങ്ങളും എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ജില്ലാ പ്രസിഡന്റ് മുത്തലിബ് ഹസനി ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. റജിൻഷ കോന്നി അധ്യക്ഷത വഹിച്ചു. അൻസർ മുസ്ലിയാർ മിഥിലാജ് കോന്നി, ഷാഹുദ്ദീൻ അസർ മുസ്ലിയാർ, അദ്നാൻ പത്തനംതിട്ട, സദഹത്ത് നിരണം, നജീം മുസ്ലിയാർ എന്നിവർ ജില്ലയിൽ വിവിധ സെക്ടർ കേന്ദ്രങ്ങളിൽ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകി. വിസ്മയ ന്യൂസ്, പത്തനംതിട്ട. ധാരാളം ജനങ്ങൾ ആശ്രയിച്ചു പോകുന്ന റോഡിന്റെ ശോചനീയ അവസ്ഥ പരിഹരിക്കുന്നതിൽ അധികാരികൾ അലംഭാവം കാട്ടുന്നു എന്നാരോപിച്ച് പ്രതിഷേധ സമരം നടന്നു. ഉമ്മന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നെല്ലിക്കുന്നം ചെപ്ര റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ സമരം നടന്നത്. നെല്ലിക്കുന്നം ചെപ്ര റോഡിന്റെ ശോചനീയാവസ്ഥ എത്രയും പെട്ടെന്ന് പരിഹരിച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്ന പ്രദേശവാസികളുടെ ആവശ്യമനുസരിച്ച് യൂത്ത് കോൺഗ്രസ് ഉമ്മന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തി. വളരെയധികം വാഹനത്തിരക്കേറിയ ഈ റോഡിന്റെ അവസ്ഥ കഴിഞ്ഞ 16 വർഷക്കാലമായി വളരെ പരിതാപകരമാണ്. മഴക്കാലമായാൽ സമീപവാസികൾക്കും ഇരുചക്ര വാഹന യാത്രക്കാർക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥയാണ്. മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധം KM റജി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ജിജോയ് വർഗീസ് അധ്യക്ഷത വഹിച്ചു. പനേറ വാർഡ് മെമ്പർ മേരി ഉമ്മൻ, പനേറ വാർഡ് പ്രസിഡന്റ് ശശിധരൻ ഉണ്ണിത്താൻ, ജിബിൻ വലിയ വീട്, അരുൺ ആർ, ബെൻസൺ ബാബു, ബെൻസൺ ഐ, അലൻ അലക്സ്, ജസ്റ്റിൻ KS, ബിനു ജോർജ്, ജിബിൻ സാം എന്നിവർ സംസാരിച്ചു. ചെറിയ മഴ പെയ്യുമ്പോൾ പോലും ഈ റോഡിലെ കുന്ന് കുഴികളിൽ വെള്ളം കെട്ടിക്കിടന്ന് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ അവരുടെ അടുക്കളകളിൽ വെള്ളം തെറിക്കുന്ന അവസ്ഥയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ചെപ്ര മുതൽ നെല്ലിക്കുന്നം വരെയുള്ള ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും ജീവിക്കുന്ന വ്യക്തികൾ അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിരവധി തവണ ബന്ധപ്പെട്ട അധികാരികൾക്കും MLA നിവേദനം സമർപ്പിച്ചിട്ടുള്ളതാണ്. എന്നാൽ അനുഭാവപൂർവമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിന് പകരം ഈ റോഡ് യാതൊരുവിധമായ പുരോഗതിയിലേയും നയിക്കാതെ ഇപ്പോൾ ഇവിടെ ഗതാഗതം തടസ്സമായിരിക്കുന്ന അവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസ്ഥയിലാണ് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ റോഡിൻ്റെ ശോചനീയമായ അവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്
ഇന്ന് സമരപരിപാടികളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അമൽ മാത്യു, ജിബിൻ, ജെയ്സൺ, സിബി, ലിൻഡോ, ജോയൽ ജോൺസൺ, അരുൺ അലക്സ്, നെൽസൺ ടി പി, സജി പി മാത്യു, ബിനോയ് എന്നിവർ നേതൃത്വം വഹിച്ചു. വിസ്മയ ന്യൂസ്, കൊട്ടാരക്കര. ഒരിടവേള. വാർത്തകൾ തുടരുന്നു. വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. അഴൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ നിർധനരായ വിദ്യാർത്ഥികൾക്കാണ് പെരുങ്കുഴി സിഒ നഗർ യുവജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. പെരുങ്കുഴി സിഒ നഗർ യുവജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അഴൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ പഠന സൗകര്യമില്ലാത്ത വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. യുവജന കൂട്ടായ്മ സെക്രട്ടറി ബിനുരാജ് അധ്യക്ഷനായ ചടങ്ങ് അഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ ഉദ്ഘാടനം ചെയ്തു. ഈ കോവിഡുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഓൺലൈൻ വിദ്യാഭ്യാസ സമ്പ്രദായം ആരംഭിച്ച കാലഘട്ടം മുതൽ അതിന് സൗകര്യമില്ലാത്ത കുട്ടികൾക്ക് ടി വി ആയിരുന്നാലും സ്മാർട്ട് ഫോൺ ആയിരുന്നാലും ഒക്കെ തന്നെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അവർ നടത്തി വരികയാണ്. സ്മാർട്ട് ഫോണും ടി വിയും ഉള്ള കുട്ടികൾക്ക് റീചാർജ് ചെയ്യാൻ ശേഷിയില്ലെങ്കിൽ, കുടുംബങ്ങൾക്ക് റീചാർജ് ചെയ്യാൻ ശേഷിയില്ലെങ്കിൽ ആ റീചാർജിനുള്ള സഹായമടക്കം അവർ ചെയ്തു വരുന്ന ഏറെ പ്രശംസനീയമായിട്ടുള്ള നല്ല പ്രവർത്തനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ജനകീയ കൂട്ടായ്മയാണ് സിഒ നഗർ യുവജന കൂട്ടം ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറയപ്പെടുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ നല്ല ഇടപെടൽ അവർ നടത്തുന്നു. ഓൺലൈൻ വിദ്യാഭ്യാസ സഹായത്തിന് മാത്രമല്ല കുട്ടികൾക്ക് പഠന ഉപകരണങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രദ്ധയും അവർ മുന്നോട്ട് വയ്ക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ വെച്ച് നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിലെ 64 വരുന്ന വിദ്യാർത്ഥികൾക്ക് നോട്ട്ബുക്കുകളും അവർക്ക് ആവശ്യമായിട്ടുള്ള പേനയും മറ്റ് പഠന ഉപകരണങ്ങളും വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി എസ് കവിത മുഖ്യാതിഥിയായി. യുവജന കൂട്ടത്തിന്റെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ആദ്യം തൊട്ടേ പറയണം, നമ്മുടെ കോവിഡ് കാലത്ത് എല്ലാവരെയും അകമഴിഞ്ഞ് അവരുടെ പങ്ക് എന്ന് വെച്ചാൽ എല്ലാവരും വലിയ വൈറ്റ് കോളർ ജോലിയൊന്നും ഇല്ലാത്തവരിൽ അവരുടേതായ ജോലി ചെയ്ത് അവരുടെ ഒരു പങ്ക് നൽകി ഈ ഒരു യുവജന കൂട്ടത്തെ ഇത്രയും വലിയൊരു ചാരിറ്റി ആയിട്ട് അവർ നെയ്തെടുത്തതാണ് വലിയൊരു അതിശയം എന്ന് പറയുന്നത്. ആ അതിശയത്തിലെ മറ്റൊരു പങ്കാണ് ഇപ്പോൾ നമ്മുടെ ഹൈസ്കൂൾ ലെവലിലെ കുട്ടികൾക്ക് 62 കുട്ടികൾക്കും ബുക്കും പെന്നുമായി അവർ ഈ പ്രവർത്തനത്തിൻ്റെ മുന്നോടിയായിട്ടെന്ന് വെച്ചാൽ ആ ഈ പ്രവർത്തനത്തിൻ്റെ നല്ലൊരു തുടക്കമാണ് ഈ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള സഹായം. അടൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപകരായ ഹരികുമാർ, അക്ബർ ഷാ, ബീന എന്നിവർ പഠനോപകരണങ്ങൾ സ്വീകരിച്ചു. ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നമ്മുടെ സ്കൂളിനൊപ്പം നിങ്ങൾ നിൽക്കാൻ കാണിച്ച വലിയ മനസ്സിന് സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നന്ദി അറിയിക്കുകയാണ്. ഒപ്പം ഇത് മാത്രം പോരാ, നിങ്ങൾ സ്കൂൾ തുറക്കുമ്പോഴും സ്കൂളുമായി നിരന്തരം ഇടപെടാനും അതിന് നിങ്ങളൊരു ഇത് കാണിക്കണം. സ്കൂളിൽ നിരന്തരം ഒന്ന് വരാനും നമ്മുടെ കുട്ടികളെ ഒന്ന് ശ്രദ്ധിക്കാനും, പ്രത്യേകിച്ച് ഒരു പ്രദേശത്തിൻ്റെ ഒരു വികസനം എന്ന് പറയുന്നത് അവിടുത്തെ വിദ്യാലയം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. ഈ പെരുങ്കുഴിക്ക് എന്ത് വികസനം ഉണ്ടായാലും നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക അവിടെ വിദ്യാലയം ഏത് തരത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കൊക്കെ അറിയാം ഈ പ്രദേശത്തിന് സവിശേഷമായ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അപ്പോൾ അതൊക്കെ മാറി മാറി വരുന്നൊരു കാലഘട്ടമാണ്. പഞ്ചായത്തിൻ്റെയൊക്കെ വലിയൊരു സഹായമുണ്ട്. നിങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ കൂടി അത്തരം പ്രവർത്തനങ്ങളിൽ സ്കൂളുമായി ബന്ധപ്പെടണമെന്ന ഒരു അഭ്യർത്ഥന മാത്രം മുന്നോട്ട് വച്ചുകൊണ്ട് നിങ്ങൾ നൽകിയ ഈ സഹകരണത്തിന് സ്കൂളിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. വളരെയധികം സന്തോഷമുണ്ട് അവർ എത്തിച്ചേർന്നതിലും ഇത് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞതിലും. സിഒ നഗർ യുവജന കൂട്ടം ചാരിറ്റബിൾ സൊസൈറ്റി 2 വർഷക്കാലമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അഴൂർ ഗ്രാമപഞ്ചായത്തിലെന്ന് മാത്രമല്ല മംഗലാപുരം പഞ്ചായത്തിലും, നമ്മൾ അറിയിക്കുന്ന എല്ലാ പഞ്ചായത്തുകളിലും, തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് തന്നെ എവിടെ നമ്മളെ വിളിച്ചു കഴിഞ്ഞാലും ഓടിയെത്തുകയും അങ്ങനെ ഒരു സഹായം ചെയ്യാൻ നമുക്ക് അതിന് കരുത്ത് ചെയ്യുകയും നമ്മുടെ പ്രസിഡന്റ് അതിന് നമുക്ക് നേതൃത്വം തരികയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ ഈ പ്രവർത്തനം നടന്നു പോകുന്നു. എല്ലാവർക്കും ഞാൻ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് സംഘടിപ്പിച്ച ചടങ്ങിൽ കൂട്ടായ്മയിലെ അംഗങ്ങളായ അഭിലാഷ്, ഷിബു, വിജിൻ, സജിത്, സജിൻ, ബിബിൻ, നന്ദു, പ്രതാപൻ, അനിൽ തുടങ്ങിയവർ പങ്കെടുത്തു. വിസ്മയാനൂസ്, ചിറയൻകീഴ. കോവിഡ് പ്രതിസന്ധി തുടരുന്ന പ്രദേശങ്ങളിൽ ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തു. മില്ലേനിയം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് കിഴിവിലം ഗ്രാമപഞ്ചായത്തിലെ 100 വീടുകളിൽ ഭക്ഷ്യധാന്യ കിറ്റുകൾ എത്തിച്ചത്.
ചിറയൻകീഴിൽ മില്ലേനിയം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ പച്ചക്കറി പലവ്യഞ്ജന കിറ്റുകൾ വിതരണം ചെയ്തു. കിഴവിലം ഗ്രാമപഞ്ചായത്തിലെ 11-12 വാർഡുകളിലായി 100 വീടുകളിൽ കിറ്റുകൾ എത്തിച്ചു നൽകി. നിങ്ങളുടെ ആദ്യഘട്ട കോവിഡ് പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഈ നാട്ടുകാരെല്ലാം അനുഭവിച്ചറിഞ്ഞതാണ്. നിങ്ങളുടെ എല്ലാം ശ്രമഫലമായി. അന്ന് കോവിഡിനെ കുറിച്ച് യഥാർത്ഥ ബോധം ജനങ്ങളിൽ ഇല്ലാതിരുന്ന ഒരു സമയത്താണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, ഒരു പ്രതിരോധ പ്രവർത്തനങ്ങളെ നിങ്ങൾ ഏകോപിപ്പിച്ച് ഒരു വാർഡിൽ ഒതുക്കാതെ, ഒന്നോ രണ്ടോ വാർഡിൽ ഒതുക്കാതെ ഈ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ എത്തിക്കുകയും അന്ന് ജനങ്ങൾക്കൊരു പുതിയ അറിവായിരുന്നു ഇങ്ങനെയുള്ള സംഘടനകൾ പ്രവർത്തിക്കുന്നു എന്നത്. അതിൽ ഈ ഒരു 11 വാർഡ് മെമ്പർ എന്ന രീതിയിൽ, ഒരു വാർഡ് അംഗമെന്ന രീതിയിലും ഞാൻ അഭിമാനിച്ചിരുന്ന നിമിഷങ്ങളാണ്. പരിപാടിയുടെ വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് മനോന്മണി നിർവഹിച്ചു. വാർഡ് മെമ്പർമാരായ ജയചന്ദ്രൻ നായർ, സൈജ തുടങ്ങിയവർ പങ്കെടുത്തു. വിസ്മാനുസ്, ചിറയൻകീഴ്. വായനാ ദിനാചരണത്തിന്റെ ഭാഗമായി കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പുസ്തകങ്ങൾ വിതരണം ചെയ്തു. മയ്യനാട് SS സമിതി അഭയകേന്ദ്രത്തിലും ഇരവിപുരം കാരുണ്യതീരത്തിലും ബാലഭവനിലുമാണ് പുസ്തകങ്ങൾ വിതരണം ചെയ്തത്. വായന ജനകീയമാക്കാനും പുസ്തകങ്ങളെ ചങ്ങാതിമാരാക്കാനും ഓരോ മുക്കിലും മൂലയിലും സഞ്ചരിച്ച PN പണിക്കരുടെ ഓർമ്മയ്ക്കായാണ് സംസ്ഥാനം വായനാ ദിനം ആചരിക്കുന്നത്. ഗ്രന്ഥശാലകളുടെ കൂട്ടായ്മയായ കേരള ഗ്രന്ഥശാലാ സംഘത്തിനുവേണ്ടി PN പണിക്കർ ചെയ്ത പ്രവർത്തനങ്ങൾ വളരെ വലുതായിരുന്നു. വായിച്ചു വളരുക എന്ന സന്ദേശം ജനങ്ങളിലെത്തിച്ച PN പണിക്കരെ സ്മരിക്കാനും അദ്ദേഹം തുടങ്ങിവച്ച കർമ്മ പരിപാടികളുടെ തുടർച്ചയായിട്ടുള്ള പ്രവർത്തന ശൃംഖല വ്യാപകമാക്കാനും വായനയൊരു ശീലമാക്കാനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വായനാ ദിനാചരണത്തിന്റെ ഭാഗമായി മയ്യനാട് SS സമിതി അഭയകേന്ദ്രത്തിലും ഇരവിപുരം കാരുണ്യതീരം ചാരിറ്റബിൾ ട്രസ്റ്റ് ബാലഭവനിലും പുസ്തക വിതരണം സമിതി സംസ്ഥാന പ്രസിഡന്റ് അയത്തിൽ അൻസറിന്റെ അധ്യക്ഷതയിൽ സമിതി സംസ്ഥാന രക്ഷാധികാരിയും മുൻ ജയിൽ DIG ബി പ്രദീപ് പുസ്തകം നൽകി. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന ശ്രീ PN പണിക്കരുടെ ചരമദിനമാണ് ഇന്ന് June 19. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഇരുവരുത്തെ കാരുണ്യതീരത്ത് ഇവിടുത്തെ അന്തേവാസികൾക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ബുക്കുകൾ ഞങ്ങളുടെ കഴിയുന്ന രീതിയിൽ സിസ്റ്റർ തെരേസയെ ഞങ്ങൾ ബഹുമാനായ സിസ്റ്ററെ ഞങ്ങൾ ഏൽപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അയ്ത്തിൽ അൻസർ അദ്ദേഹമുണ്ട്. അതുപോലെ തന്നെ PRO ശങ്കർ സാറുണ്ട്. എല്ലാവരും ഉണ്ട്. ഷിബു റൗത്തർ. അങ്ങനെ ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളിൽ എല്ലാം ഞങ്ങൾ പ്രതികരിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ, അതിനെന്തെങ്കിലും ഞങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും സഹായം ചെയ്യുകയാണെന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഞങ്ങളുടെ. മുൻ റിട്ടയർഡ് ജയിൽ സൂപ്രണ്ട് കെ സോമരാജൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കാരുണ്യതീരം ചാരിറ്റബിൾ ട്രസ്റ്റ് ബാലഭവനിൽ സിസ്റ്റർ തെരേസയും SS സമിതി അഭയകേന്ദ്രത്തിൽ PRO സജു നെല്ലേപ്പറമ്പിലും പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷിബു റാവുത്തർ, PRO ജി ശങ്കർ, ജംഗീഷ് ഖാൻ, ആയിബിൽ മത്തായി തുടങ്ങിയവർ പങ്കെടുത്തു. വിസ്മാനുസ്, കൊല്ലം. ഇന്ധനവില വർധനവിനെതിരെ ചക്രസ്തംഭന സമരം. ഇന്ധനവിലയിൽ പ്രതിഷേധിച്ച് വാഹനങ്ങൾ നിർത്തിയിട്ടാണ് പ്രതിഷേധിച്ചത്. ചിറയൻകീഴ് മുടപുരം ജംഗ്ഷനിൽ ചക്രസ്തംഭന സമരം CPIM ഏരിയ കമ്മിറ്റി അംഗം ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ധനവില വർധനവിനെതിരെ ചക്രസ്തംഭന സമരം. ഇന്ന് രാവിലെ 11 മുതൽ 15 നേരം വാഹനങ്ങൾ നിർത്തിയിട്ട് പ്രതിഷേധിച്ചു. ചിറയൻകീഴ മുടപുരം ജംഗ്ഷനിൽ ചക്രസ്തംഭന സമരം AITUC സംസ്ഥാന കൌൺസിൽ അംഗം ഇ നൌഷാദിന്റെ അധ്യക്ഷതയിൽ CPIM ഏരിയ കമ്മിറ്റി അംഗം ചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. CPIM കിഴുവിലം LC സെക്രട്ടറി RK ബാബു, കിഴുവിലം ഗ്രാമപഞ്ചായത്ത് മെമ്പർ രഘു, INTUC നേതാവ് കിഴുവിലം രാധാകൃഷ്ണൻ, CPI കിഴുവിലം LC അംഗം ജഹാൻഗീർ, CPI നൈനാംകോണം ബ്രാഞ്ച് സെക്രട്ടറി ജയേഷ്, നിസാം, നൌഷാദ് തുടങ്ങിയവർ പ്രതിഷേധത്തെ അഭിവാദ്യം ചെയ്തു. വിസ്മാനുസ്, ചിറയൻകീഴ്. കോവിഡ് സെന്ററിൽ പുസ്തകങ്ങൾ എത്തിച്ച് അധ്യാപക കൂട്ടായ്മ. നഗരൂർ ഗ്രാമപഞ്ചായത്തിൽ കോവിഡ് സെന്ററായി പ്രവർത്തിച്ചു വരുന്ന ഗവൺമെന്റ് HSലാണ് പുസ്തകങ്ങൾ നൽകിയത്. കോവിഡ് സെന്ററിൽ കൂട്ടിനായി പുസ്തകങ്ങൾ എത്തിച്ച അധ്യാപക കൂട്ടായ്മ. നഗരൂർ പഞ്ചായത്തിൽ കോവിഡ് സെന്ററായി പ്രവർത്തിച്ചു വരുന്ന നെടുമ്പറമ്പ് ഗവൺമെന്റ് HSSൽ ക്വാറന്റൈനിൽ കഴിയുന്നവർക്കാണ് പുസ്തകങ്ങളെ ചങ്ങാതിമാരാക്കാനുള്ള അവസരം ഒരുക്കിയത്.
കിളിമാനൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അധ്യാപകരുടെ അക്കാദമിക് കൂട്ടായ്മയായ സ്ലേറ്റും പെൻസിലും മധുരവായന എന്ന പദ്ധതിയുടെ ഭാഗമായാണ് പുസ്തകങ്ങൾ എത്തിച്ചത്. ആറ്റിങ്ങൽ MLA OS അംബിക പുസ്തകങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മധുരവായനയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ക്വാറന്റൈനിൽ കഴിയുന്നവർ ഏകാന്തതയെ മറികടക്കാൻ മൊബൈൽ ഫോണുകളെ മാത്രം ആശ്രയിച്ചു വരുന്ന സാഹചര്യത്തിൽ പുസ്തകങ്ങളും മധുരപലഹാരവുമായി എത്തിയ സ്ലേറ്റും പെൻസിലും അക്കാദമിക് കൂട്ടായ്മയെ MLA അഭിനന്ദിച്ചു. വായനയുടെ വീണ്ടെടുപ്പ് ആരോഗ്യപൂർണമായ മനസ്സിന്റെ കൂടി വീണ്ടെടുപ്പാണെന്ന തിരിച്ചറിവിലാണ് മധുരവായനയുടെ പിന്നിലെ പ്രചോദനമെന്ന സംഘാടകർ പറയുന്നു. മധുരവായനയ്ക്ക് പുറമെ വായനക്കൂട്ട, എഴുത്തിടങ്ങൾ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളാണ് വായനാ വാരാചരണത്തിന്റെ ഭാഗമായി ഓൺലൈനിൽ സംഘടിപ്പിച്ചിരുന്നത്. കോവിഡ് സെന്ററിലെ രോഗികൾക്ക് ഭക്ഷണം നൽകുന്നതിനുള്ള സാമ്പത്തിക സഹായത്തിന് പുറമെ മാസ്കുകൾ, ഓക്സിമീറ്ററുകൾ തുടങ്ങിയവ സംഭാവനയായി നൽകി. നഗരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡി സ്മിത അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അനിൽകുമാർ, വാർഡ് മെമ്പർമാരായ RS രേവതി, അനൂപാനന്ദ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. സ്ലേറ്റും പെൻസിലും കൺവീനർ PS പ്രേംജിത്ത് സ്വാഗതവും കോവിഡ് സെന്റർ വോളണ്ടിയർ രജിത് നന്ദിയും രേഖപ്പെടുത്തി. വിസ്മാനോസ്, കിളിമാനൂർ. വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ പഠനത്തിന് സൗകര്യമൊരുക്കി MLA. ടെലിവിഷൻ, സ്മാർട്ട് ഫോൺ സംവിധാനങ്ങൾ ഇല്ലാത്ത റോസ്മലയിലെ വിദ്യാർത്ഥികൾക്കാണ് PS സുപാൽ MLA ഇടപെട്ട് പഠന സൗകര്യം ഒരുക്കിയത്. ടെലിവിഷനോ സ്മാർട്ട് ഫോൺ സംവിധാനങ്ങളോ ഇല്ലാതെ ദുരിതത്തിലായ കുളത്തൂപ്പുഴ റോസുമലയിലെ വിദ്യാർത്ഥികൾക്ക് PS സുപാൽ MLA ഇടപെട്ട സ്മാർട്ട് ഫോൺ വാങ്ങി വീടുകളിൽ എത്തിച്ചു നൽകി. അധ്യയന വർഷം ആരംഭിച്ചിട്ടും വിക്ടേഴ്സ് ചാനലിലൂടെയും ഓൺലൈൻ ക്ലാസുകളിൽ പങ്കെടുക്കാനോ സമൂഹ മാധ്യമത്തിൽ സഹായത്തോടെ അധ്യാപകർ നൽകുന്ന നിർദ്ദേശങ്ങളോ ലഭ്യമല്ലാതാകുന്ന കുട്ടികളുടെ ദുരവസ്ഥ പൊതുപ്രവർത്തകനായ റഷീദ് റോസുമല MLA ശ്രദ്ധയിൽപ്പെടുത്തിയതോടെയാണ് പഠന സൗകര്യമൊരുക്കാൻ നടപടിയായത്. MIYF പുനലൂർ മണ്ഡലം കമ്മിറ്റി ഒരുക്കിയ പദ്ധതിയിലൂടെ കുളത്തൂപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് P അനിൽകുമാർ റോസുമലയിൽ നേരിട്ടെത്തി കുട്ടികളുടെ വീടുകൾ സന്ദർശിച്ച ദുരിതാവസ്ഥ മനസ്സിലാക്കി ഫോണുകൾ കൈമാറുകയായിരുന്നു. പുനലൂർ MLA സഖാവ് PS സുബാൽ നിർദ്ദേശിച്ചനുസരിച്ചാണ് AIVS മണ്ഡലം കമ്മിറ്റി റോസുമല രണ്ട് കുടുംബത്തിലെ കുട്ടികൾക്ക് പഠിക്കുവാനുള്ള സ്മാർട്ട് ഫോൺ ഇവിടെ എത്തിച്ചു നൽകിയിട്ടുള്ളത്. ആദരണീയനായ കുളത്തൂപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് സഖാവ് അനിൽകുമാർ ഇവിടെ വന്ന് ആ ഫോൺ കൈമാറ്റം ഉൾപ്പെടെ നടത്തിയിരിക്കുകയാണ്. പുതിയ മൊബൈൽ ടവറുകൾ അനുവദിക്കേണ്ടി വന്നാൽ പഞ്ചായത്ത് അനുഭാവപൂർവ്വം പരിഗണിച്ച് നെറ്റ്വർക്കിന്റെ പോരായ്മകൾ പരിഹരിക്കാൻ ആവശ്യമായ ക്രമീകരണവും ഏർപ്പെടുത്തുമെന്നും അറിയിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ ഓൺലൈൻ പഠനത്തിന് അവസരമില്ലാത്ത എല്ലാ കുട്ടികൾക്കും ആവശ്യമായ സൗകര്യമൊരുക്കാൻ നടപടികൾ പഞ്ചായത്ത് കൈക്കൊണ്ടുവരികയാണെന്നും ആധുനിക സൗകര്യങ്ങളില്ലാതെ ഒരു കുട്ടി പോലും പഠനത്തിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വരില്ല എന്നും ഫോണുകൾ കൈമാറിയ അവസരത്തിൽ പ്രസിഡന്റ് പറഞ്ഞു. കൊറോണ മഹാമാരി നമ്മുടെ നാട്ടിലെ ആഗമനം കൊടിയ വിപത്താണ് സമ്മാനിച്ച് കടന്നു പോകുന്നത്. സ്വാഭാവികമായും നമുക്ക് മുൻകാലഘട്ടത്തിൽ നമ്മുടെ മനുഷ്യർ ജീവിച്ചതുപോലെയുള്ള സ്വാഭാവിക അന്തരീക്ഷം നമ്മുടെ നാട്ടിലെങ്ങും നിലവിലില്ല. ഈ ഒരു പശ്ചാത്തലത്തിലും നമ്മുടെ നാട്ടിൽ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം തടസ്സപ്പെടരുത് എന്ന ഉദ്ദേശത്തോടുകൂടി ഗവൺമെൻറ് ഓൺലൈനിൽ കൂടി ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് പരമാവധി വിദ്യാഭ്യാസം എല്ലാ കുട്ടികൾക്കും നൽകുന്നതിനാവശ്യമായ പരിശ്രമങ്ങളാണ് കഴിഞ്ഞ വർഷം നടത്തിയത്, ഈ വർഷം ഇനിയിപ്പോൾ നടത്താൻ പോകുന്നത്. എന്ത് തന്നെ സാഹചര്യം പറയുമ്പോഴും ഇത്തരമൊരു പ്ലാറ്റ്ഫോമിൽ കൂടി ക്ലാസ്സുകൾ നേടാൻ കഴിയാത്ത കുറേയധികം കുഞ്ഞുങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒരു പക്ഷേ അവരുടെ സാമ്പത്തികാവസ്ഥ കൊണ്ടും ചില പ്രദേശത്തിൻ്റെയും അവിടുത്തെ ചില സൗകര്യങ്ങളുടെയും ഒക്കെ പര്യാപ്തത കൊണ്ടുമൊക്കെ അത്തരം കഴിയാത്ത നിരവധിയായ പ്രശ്നങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പോൾ ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മീറ്റിംഗ് ബഹുമാനപ്പെട്ട MLA തന്നെ വിളിച്ചു ചേർത്തത് ഇപ്പോൾ 10 ചേരാൻ പോവുകയാണ്. 21 മുതൽ നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ കുട്ടികൾക്കും ഓൺലൈനായി പഠിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കുന്ന തിരക്കിലാണ് ഗ്രാമപഞ്ചായത്ത്. ഈ പശ്ചാത്തലത്തിലാണ് റോസുമലയിലെ 1-2 കുഞ്ഞുങ്ങൾ ഒരു നിലയിലും അവർക്ക് സൗകര്യങ്ങളില്ല, സ്മാർട്ട് ഫോൺ ഇല്ലാത്തതുകൊണ്ട് വിദ്യാഭ്യാസം തടസ്സപ്പെടുന്നു എന്ന നിലയിൽ ബഹുമാനപ്പെട്ട പുനലൂർ MLA ശ്രദ്ധയിൽ ഈ വിഷയം പെടുകയും AIVF പുനലൂർ മണ്ഡലം കമ്മിറ്റിയെ വിവരം ധരിപ്പിച്ച് AIVF പുനലൂർ മണ്ഡലം കമ്മിറ്റി ആ രണ്ട് കുട്ടികൾക്ക് സ്മാർട്ട് ഫോൺ നൽകാൻ വേണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ എന്നെ ക്ഷണിച്ചു വരുത്തുകയായിരുന്നു. പഞ്ചായത്ത് അംഗം സക്കറിയ, AIVF മണ്ഡലം സെക്രട്ടറി മൻസൂർ, കെ രാജൻ, വരദ പ്രസന്നൻ, AIVF മേഖലാ സെക്രട്ടറി ഷമീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വിസ്മാനുസ്, കുളത്തൂപ്പുഴ. ഒരിടവേള കൂടി വാർത്തകൾ തുടരുന്നു. നിരന്തരം ഉയരുന്ന ഇന്ധനവില വർധനവിനെതിരെ INTUC, CITU യൂണിയനുകളുടെ നേതൃത്വത്തിൽ സംയുക്തമായി സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി ആറ്റിങ്ങൽ നഗരത്തിലും പ്രതിഷേധ സമരം നടന്നു. ഇന്ധനവില വർധനവിനെതിരെ
സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. പെട്രോളിന്റെയും ഡീസലിന്റെയും പാചകവാതകത്തിന്റെയും മണ്ണെണ്ണയുടെയും ഒക്കെ വില നിത്യേന വർദ്ധിപ്പിക്കുന്ന ഒരു സർക്കാരാണ് ബി ജെ പി സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ. ഈ നയം തുടരുന്ന സർക്കാരിനെതിരെ ഇന്ന് കേരളമെമ്പാടും ഒരു പ്രതിഷേധ സൂചകമായി 15 മിനിറ്റ് നേരം നമ്മുടെ വാഹനങ്ങൾ എവിടെയാണോ ഓടിയെത്തുന്നത് അവിടെ 15 മിനിറ്റ് നേരം ഒതുക്കിയിടുന്ന വാഹനം നിർത്തിയിടൽ സമരം നടത്തുകയാണ്. ആറ്റിങ്ങൽ ഏരിയയിൽ തന്നെ നമ്മൾ 50 കേന്ദ്രങ്ങൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ജനങ്ങൾക്കുണ്ടാകുന്ന ചെറിയ വിഷമതകൾ ജനങ്ങൾ സഹിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. INDUC, CITU സംഘടനകൾ സംയുക്തമായി ആറ്റിങ്ങലിൽ സംഘടിപ്പിച്ച സമരം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം R. രാമു ഉദ്ഘാടനം ചെയ്തു. യുവമാര് ഇന്ന് നാളെ പറയും ഈ എരുമച്ചാണകം അല്ലെങ്കിൽ പശുവും മൂത്രം ഒഴിച്ചാൽ മതി ഇത് ഓടുമെന്ന് പറയും. അത്ര വൃത്തികെട്ട മരല്ലേമാര്. ഇപ്പൊ എന്താ COVID-19 പ്രതിരോധത്തിന് രോഗം വല്ലാണ്ട് വികസിച്ചു. ശാസ്ത്ര സാങ്കേതികതല്ല, വാല്യ വികസനമാണ്. ആ രോഗം വികസിച്ചനുസരിച്ച് ഈ രാജ്യം വികസിക്കുന്നതിന് പകരം 14-ാം നൂറ്റാണ്ടിലെ പഴയ ചക്രവണ്ടി നൂറ്റാണ്ടിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. 15 കോടി മനുഷ്യൻ മരിക്കും ഇന്ത്യയിൽ. 15 കോടി മനുഷ്യൻ മരിക്കുമെന്നാണ് കാണുന്നത്. ലോക ആരോഗ്യ സംഘടന പറയുന്നു 15 കോടിയാണ് മരിക്കുന്ന. ലോകത്തെമ്പാടും COVID-19 പ്രതിരോധിക്കാനായി ചൈനയിൽ വ്യാപനമില്ല, ഫ്രാൻസിലില്ല, ബ്രിട്ടനിലില്ല, ഇംഗ്ലണ്ടിലില്ല, ക്യൂബയിലില്ല, അമേരിക്കയിലില്ല വ്യാപനം. ഇവിടെ 2-ാം തരംഗം, അടുത്ത 3-ാം തരംഗത്തിൽ ഈ നിൽക്കുന്ന നമ്മൾ എത്ര പേര് കാണുമെന്ന് കണ്ടറിയേണ്ടതാണ്. 15 കോടിയാ ഇവിടെ മരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോഴാണ് BJP യുടെ ഒരു സംസ്ഥാന മന്ത്രി പറയുന്നു ഗോമൂത്രമാണ് ഏറ്റവും നല്ല സാധനം. ഇതിന് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും 15 ML വീതം ഗോമൂത്രം കുടിച്ചുകൊണ്ടിരുന്നാൽ മതി സർവ്വരോഗവും. ഈ COVID-19 മാത്രമല്ല, ശരീരത്തിലിരിക്കുന്ന എല്ലാ മാരക രോഗങ്ങളും മാറുമെന്നാണ് ഒരു മന്ത്രി പറഞ്ഞിട്ടുള്ളത്. 15 മിനിറ്റോളം ഗതാഗതം സ്തംഭിപ്പിച്ചായിരുന്നു സമരം നടത്തിയത്. സമരത്തെ തുടർന്ന് നഗരത്തിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. വിസ്മയ ന്യൂസ്, ആറ്റിങ്ങൽ. DYFI തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി മെഡിക്കൽ കോളേജിൽ നടത്തിവരുന്ന ഹൃദയപൂർവ്വം പൊതിച്ചോറ് വിതരണത്തിന്റെ ഭാഗമായി ഇന്ന് കിഴിവിലം കൂന്തല്ലൂർ മേഖലാ കമ്മിറ്റി അംഗങ്ങൾ മെഡിക്കൽ കോളേജിൽ പൊതിച്ചോറ് വിതരണം നടത്തി. 6 വർഷമായി DYFI നേതൃത്വത്തിൽ മുടങ്ങാതെ പൊതിച്ചോറ് വിതരണം നടന്നുവരുന്നു. 3000-ൽ പരം വരുന്ന ആളുകളുടെ വിശപ്പടക്കി DYFI കൂന്തല്ലൂർ ലോക്കൽ കമ്മിറ്റി. 5 വർഷത്തിനുമേലെയായി വിശക്കുന്നവൻ അന്നമെത്തിച്ച് പ്രവർത്തനം നടത്തുന്നു. വീടുകളിൽ നിന്നും പൊതിച്ചോറ് കളക്ട് ചെയ്താണ് DYFI കൂന്തല്ലൂർ ലോക്കൽ കമ്മിറ്റി മെഡിക്കൽ കോളേജിൽ കഴിയുന്ന രോഗികൾക്ക് അന്നമെത്തിക്കുന്നത്. തുടക്കത്തിൽ വളരെ ചെറിയ രീതിയിൽ നടത്തിയിരുന്ന പ്രവർത്തനമാണ് ഇന്ന് 3000-ൽ പരം പേരുടെ വിശപ്പടക്കുന്ന ബൃഹത്തായ ഒരു പദ്ധതിയിലേക്ക് എത്തി നിൽക്കുന്നത്. വിശപ്പിന്റെ വിലയിറഞ്ഞ് യുവാക്കൾ നടത്തുന്ന മാതൃകാപരമായ ഈ പ്രവർത്തനം ഏറെ പ്രശംസനീയം തന്നെ. DYFI മേഖലാ മെമ്പർമാരായ സുധീഷ്, ജിഷ്ണു, താഹ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. വിസ്മയ ന്യൂസ്, ചിറയൻകീഴ്. പിരപ്പൻകോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് KSTA അധ്യാപക സംഘടനയും കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയും വാമനപുരം എക്സൈസ് റേഞ്ച് ഓഫീസും സ്കൂൾ അധ്യാപകരും സംയുക്തമായി സ്മാർട്ട് ഫോണുകൾ വിതരണം ചെയ്തു. നിർദ്ധരരായ കുട്ടികൾക്ക് ഓൺലൈൻ വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യമൊരുക്കുന്നതിന്റെ ഭാഗമായാണ് ഫോണുകൾ വിതരണം ചെയ്തത്. കോവിഡിന്റെ 2-ാം തരംഗത്തിലും സ്കൂളുകൾ അടഞ്ഞു തന്നെ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ പഠനം വീടിനുള്ളിൽ തന്നെ ആകണം. ഈ വീടിനുള്ളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക ഓൺലൈൻ സംവിധാനങ്ങളും വേണം. ഇന്നത്തെ സാമ്പത്തിക സ്ഥിതിയിൽ ഏറെ രക്ഷിതാക്കൾക്കും കുട്ടികൾക്ക് ഓൺലൈൻ സംവിധാനം ഒരുക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് വസ്തുത. തിരുവനന്തപുരം ജില്ലയിലെ പിരപ്പൻകോട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പഠന സൗകര്യമില്ലാത്ത വിദ്യാർത്ഥികൾക്കായി പഠന സൗകര്യമൊരുക്കാൻ മുന്നിട്ടിറങ്ങുകയാണ് KSTA എന്ന അധ്യാപക സംഘടനയും വാമനപുരം എക്സൈസ് ഡിപ്പാർട്ട്മെന്റും സ്കൂളിലെ തന്നെ ചില അധ്യാപകരുടെ കൂട്ടായ്മയും. ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം കേരളത്തിന്റെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ നിർവഹിച്ചു. പിരപ്പൻകോട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ PTA പ്രസിഡന്റാണ്. എൻ്റെ പേര് സുരേഷ് കുമാർ. നമ്മൾ ഓൺലൈൻ പഠന സൗകര്യത്തിനായി അതിന് സൗകര്യമില്ലാത്ത വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യം ഒരുക്കുക എന്നതാണ് നമ്മുടെ പ്രധാന കർത്തവ്യം. ഇപ്പോൾ നമ്മൾ 50-55 കുട്ടികൾക്ക് ഇത്തരത്തിൽ ആദ്യത്തെ നമ്മൾ കണക്കെടുക്കുമ്പോൾ തന്നെ കുട്ടികളുടെ പഠന സൗകര്യം ഒന്നുമില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കഴിഞ്ഞ തവണയും നമ്മൾ ഇത്തരത്തിൽ ഉള്ളൊരു സൗകര്യം ഒരുക്കിയത് TV കൊടുത്തുകൊണ്ടായിരുന്നു. TV ചലഞ്ച് എന്ന പരിപാടി ഉൾപ്പെടുത്തിയാണ് കൊടുത്തത്. പക്ഷെ അപ്പോൾ മുഴുവൻ കുട്ടികളെ നമ്മൾ ആ തരത്തിലേക്ക് പഠന സൗകര്യം എല്ലാം ലഭ്യമാക്കിയതാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരുപാട് കുട്ടികൾക്ക് അത്ര സംവിധാനങ്ങളില്ല. അപ്പോൾ ഇപ്പോഴത്തെ പഠനത്തെ സംബന്ധിച്ച്
ഈ ടി വി മാത്രം പോരാ, അവർക്ക് മൊബൈലും കൂടി അല്ലെങ്കിൽ ടാബോ അങ്ങനെയുള്ള സംവിധാനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഇത്തരത്തിലൊരു പഠന സൗകര്യത്തിന് പറ്റുള്ളൂ എന്നാണ് അറിയിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 50 കുട്ടികൾ നമ്മുടെ സ്കൂളിൽ ഹയർ സെക്കൻഡറി വി എച്ച് എസ് സി ഹൈസ്കൂൾ വിഭാഗങ്ങൾ എന്ന തരത്തിൽ ഉണ്ട്. അതിന് പല സംഘടനകൾ, രാഷ്ട്രീയ സംഘടനകൾ, അതുപോലെ യുവജന സംഘടനകൾ, മറ്റ് സാംസ്കാരിക പ്രവർത്തകർ എല്ലാവരെയും ശ്രദ്ധയിൽപ്പെടുത്തി ഇതിനുള്ള അവരുടെ സഹായങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. പുരപ്പംകൂട് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ 28 കുട്ടികൾക്കും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 7 കുട്ടികൾക്കും വി എച്ച് എസ് സി വിഭാഗത്തിൽ 1 കുട്ടിക്കുമാണ് ഓൺലൈൻ പഠന സൗകര്യം ഇല്ലാത്തതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഒരു KST ഇന്ന് കുറേ കുട്ടികൾക്ക് പഠന സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പരിപാടി KST വീട്ടിലൊരു വിദ്യാലയം എന്നൊരു പ്രോഗ്രാമാണ്. ഇത് കുട്ടികളെ പഠനം വഴിമുട്ടി നിൽക്കുന്ന കുട്ടികളെ പഠനത്തിന് സഹായിക്കുന്നതിന് വേണ്ടി KST ഒരുക്കിയ ഈ പ്രോഗ്രാമിന് എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. പുതിയ അധ്യയന വർഷം ആരംഭിച്ചിരിക്കുന്ന ഈ സമയത്ത് ഓൺലൈൻ പഠനം ആണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പല സർക്കാർ സ്കൂളുകളിലും നിർദ്ധനരായ കുട്ടികൾക്ക് ഈ ഓൺലൈൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് പഠനത്തിന് ബുദ്ധിമുട്ടുന്നു എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പുരപ്പംകൂട് നമ്മുടെ വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ചില കുട്ടികൾക്ക് ഇങ്ങനെ ഓൺലൈൻ പഠനത്തിന് ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് നമ്മുടെ വിമുക്തി ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ അറിയിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വാമനപുരം എക്സൈസ് ഓഫീസിലെ ജീവനക്കാർ എല്ലാവരും കൂടി സ്വരൂപിച്ച് ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുകയും കൂടാതെ എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ്റെ കണക്കായിട്ടും ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിയും ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി GRN സാർ കൊടുക്കുന്നുണ്ട്. COVID-19 പശ്ചാത്തലം നിങ്ങൾക്കെല്ലാം അറിയാം. നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് ഈ ജൂൺ മാസം കുട്ടികൾക്ക് സ്കൂൾ തുറക്കുന്ന് പഠിക്കാൻ കഴിയുമെന്നാണ്. അങ്ങനെ കഴിയാത്ത ഒരു സാഹചര്യം ചിലപ്പോൾ നീണ്ടുപോകാനുള്ള ഒരവസ്ഥയാണ് നമ്മളെല്ലാം കാണുന്നത്. അപ്പോൾ പഠനം മുടങ്ങാതിരിക്കാനാണ് ഓൺലൈൻ പഠന സൗകര്യത്തിലേക്ക് ഗവൺമെൻറ് ചിന്തിച്ചത്. ഓൺലൈൻ പഠനത്തിലെത്തുമ്പോൾ നിരവധി വിദ്യാർത്ഥികൾക്ക് ആ പഠന സൗകര്യങ്ങളില്ലാത്തൊരു സ്ഥിതിയുണ്ട്. പഠന സൗകര്യങ്ങളില്ലാത്ത സ്ഥിതി പരിഹരിക്കാൻ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിലും അതിനെ തുടർന്ന് ക്യാബിനറ്റിലും നല്ല ചർച്ച നടത്തിയിട്ട് ഒരു പരിപാടിയെ സംബന്ധിച്ച് രൂപം കൊടുക്കുകയുണ്ടായി. അതിന് വരുന്ന സാമ്പത്തിക ബാധ്യത ചെറുതൊന്നുമല്ല. ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് ആ പഠന സൗകര്യമില്ല എന്നാണ് പ്രാഥമിക കണക്കുകൾ നമ്മൾ മുന്നിൽ വന്നിട്ടുള്ളത്. ഇത് മാത്രമല്ല, നെറ്റ്വർക്കിൻ്റെ കവറേജ് ഇല്ലാത്ത പ്രദേശങ്ങൾ, അതുപോലെ തന്നെ വൈദ്യുതി ഇല്ലാത്ത അപൂർവമാണെങ്കിലും ചില വീടുകൾ, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നമ്മൾ മുന്നിൽ വരികയുണ്ടായി. എന്നാൽ ഗവൺമെൻറ്റിൻ്റെ തീരുമാനം ഈ പഠന സൗകര്യ കുറവ് കൊണ്ട് ഒരു കുട്ടി പോലും പഠിക്കാൻ കഴിയാത്ത അവസ്ഥ വരരുത് എന്നാണ്. എത്ര തന്നെ ബാധ്യത ഉണ്ടെങ്കിലും ആ ബാധ്യത ഒപ്പിച്ചത് എത്രയും വേഗം തുറക്കട്ടെ, വിദ്യാർത്ഥികൾക്ക് അവരുടെ ക്ലാസ് മുറികളിലേക്ക് വീണ്ടും എത്താൻ കഴിയട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. ക്യാമറാമാൻ വിപിൻ വേണുവിനോടൊപ്പം വിസ്മയ ന്യൂസിനു വേണ്ടി സരുൺ നായർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കടക്കാവൂർ പോക്സോ കേസ്, അമ്മ നിരപരാധിയെന്ന് പോലീസ്. അന്വേഷണ സംഘം തിരുവനന്തപുരത്തെ പ്രത്യേക പോക്സോ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. കുട്ടിക്ക് നടത്തിയ വൈദ്യ പരിശോധനയിലും തെളിവില്ല എന്ന് കണ്ടെത്തൽ. സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ ഇളവുകൾ ഇന്ന് മുതൽ തുടരും. ഇളവുകൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് അടിസ്ഥാനത്തിൽ. ആറ്റിങ്ങൽ നഗരത്തിൽ സമരത്തിനിടയിൽ സംഘർഷം. സമരക്കാർ ഏറെ നേരം വാഹന ഗതാഗതം തടസ്സപ്പെടുത്തിയത് യാത്രക്കാരൻ ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. കാമുകനെ മർദ്ദിക്കുന്നതിന് കൊട്ടേഷൻ, യുവതിയും സംഘവും പോലീസ് പിടിയിൽ.
നാല് പ്രതികൾ ഒളിവിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.